ആത്മീയ ഗാനങ്ങൾ ആരാധനയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നവയാണ്. ജീവിതത്തിൻ്റെ വേഗതയിൽ ഒരു നിമിഷമെങ്കിലും മനസ്സിനെ ശാന്തമാക്കി ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ആത്മീയ ഗാനങ്ങൾക്ക് സാധ്യമാകും. സ്വർഗവാണി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കൊച്ചുമോൾ. കുസുമോൾ, ഒന്നുകൂടെ പേര് പറയാ, എന്തി കേട്ടില്ല. ആന്റി എവിടെ നിന്നാ വിളിക്കുന്നേ? ഇവിടെ സ്ഥലം എവിടെയാ? സ്വർഗവാണി പ്രോഗ്രാം കാണാറുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ? അതെ 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 അതെ. ആ ഇടയ്ക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പൊ വേറെ കുറച്ച് കോളുകളൊക്കെ ഉണ്ടായിരുന്നു. ആന്റി ആ അന്ന് പാടിയിരുന്നു അല്ലേ? ഇപ്പം ശബ്ദം കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അന്ന് പാടിയിരുന്നു അല്ലേ? പിന്നെ ഇതിനകത്ത് പുനഃപ്രക്ഷ ഈ മറ്റേ തത്സമയം ഇല്ലാത്ത എന്താന്ന് അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ടി വി ഓൺ ചെയ്തപ്പോഴേ കണ്ടത്. ഒത്തിരി സന്തോഷം വിളിച്ചതിൽ. അപ്പം ഞങ്ങൾ ഏത് പാട്ടാണ് പാടിത്തരേണ്ടത്? ആന്റി പാടിക്ക്, ഞങ്ങൾ കേക്കട്ടെ ബാക്കിയോടെ. അല്ല, അല്ലെങ്കിൽ ഞാൻ എല്ലാ നാളിലും പാട്ടിടും, അത് പാടുമോ? ഈ പറഞ്ഞ പാട്ടുകളൊന്നും ഞങ്ങൾക്ക് അത്ര ഒരു പാടാൻ മാത്രം പരിചിതമല്ല. ഞങ്ങൾക്ക് അറിയാവുന്ന പാട്ട് ഞങ്ങൾ വേറൊരു പാട്ട് താങ്ങും കരങ്ങളുണ്ട്, അത് പാടിക്കോട്ടെ. താങ്ങും കരങ്ങളുണ്ട്, ആ പാട്ട് പാടിത്തരട്ടെ. തീർച്ചയായിട്ടും പാടിക്കും. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, നാളിതുപോരാ നാളിതുപോരായി തുമിതുപോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, നാളിതുപോരാ നാളിതുപോരായി തുമിതുപോരാ. ജീവിതപാതയിൽ കാലുകളിലെ കുഴിഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതെക്കുമ്പോഴും കണ്ണുകൾ നിറയ്ക്കും, നടത്തിയതോക്കുമ്പോഴും കണ്ണുകൾ നിറയ്ക്കും. ഭാവിയമെന്നെ നേടുവാനേറ്റു കാഴ്വറിയാൽ തന്നെ, ജീവൻ നൽകിയതോക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നേ. കാരിരുമ്പാണിയ കറിയപ്പെട്ടത് എന്റെ കായോ, കൂശില സ്നേഹം ഓർക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നേ, കൂശില സ്നേഹം ഓർക്കുമ്പോഴും കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, നാണ്ടു പോരാ നാട്ടു പോരായി ചിന്തി പോരാ. ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നതിൽ. അപ്പൊ ഞങ്ങള് ഒരു താങ്ങും കരങ്ങളുണ്ട് എന്നുള്ള ആ പാട്ട് ചേച്ചിക്ക് വേണ്ടി പാടി തരുന്നതായിരിക്കും. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. സ്നേഹിത ദൂ
നമ്മളെ താങ്ങി നടത്തും എന്നുള്ള ഒരു വിശ്വാസം തരുന്നൊരു ഗാനമാണിത്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങും തോറും നമ്മുടെ ശക്തി കൂടുതലായി വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട ആ ചേച്ചി കുസുമം ചേച്ചിയെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കാമോ? സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്? അമ്പലപ്പുഴ. പേരെന്നാ? ആനി. ഓക്കെ, ഹൗസ് വൈഫ് ആണോ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ്. ഓക്കെ, സ്വർഗവാണി പ്രോഗ്രാം കാണാറുണ്ടോ? ഓക്കെ, പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണല്ലേ? പാട്ട് പാടാറുണ്ടോ? ഇല്ല, പാടത്തില്ല. പക്ഷെ നല്ലൊരു ആസ്വാദകയാണല്ലേ? ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട് ചേച്ചിയുടെ? വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അന്വേഷണം കൊടുക്കണം. അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാ ഞങ്ങള് പാടിത്തരണ്ടേ? പിന്നെ മാതാവിന്റെ നല്ലൊരു പാട്ട് പാടിയാ മതി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഓക്കെ, ഞങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു മാതാവിന്റെ പാട്ട് ചേച്ചിക്ക് വേണ്ടി പാടിത്തരുന്നതായിരിക്കും. അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. പ്രോഗ്രാം എന്തായാലും കാണണം, വീണ്ടും വിളിക്കണം. ഒത്തിരി നന്ദി. താങ്ക് യു. സത്യത്തിലും ആരാധിക്കുന്നു. വീണ്ടും ഷാജി തുമ്പേച്ചറേച്ചന്റെ ഒരു മനോഹരമായ പാട്ട്. അതെ അതെ, അമ്മയെ അമ്മേ തായെ ജനഹൃദയങ്ങൾ ഒരുപാട് ഏറ്റെടുത്ത പാട്ടാണ്. ഒരുപാട് വർഷങ്ങൾ ജനങ്ങളേറ്റുപാടി ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ ഉപയോഗിച്ചിട്ടൊരു മനോഹരമായ ഗാനമാണ്. ഈ മാതാവിന്റെ പാട്ട് വേണമെന്ന് പറഞ്ഞാണ് കോള് ചെയ്ത ആൾ നമ്മൾ ആവശ്യപ്പെട്ടത്. ഇതൊരു മാതാവിന്റെ പാട്ട് മാത്രമല്ല, രണ്ട് മാതാവിനോട് ഈശോയോടും ഉള്ള ഒരു, അതെ അതെ, മാതാവിലൂടെ ഈശോയെ ആരാധിക്കുന്ന ഒരു ഗാനമാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഈ പാട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് വിനുമോൾ എന്നാണ്. ഓക്കെ ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കോട്ടയം. കോട്ടയം. ലൂർദ് പള്ളിയിലുള്ള വിനുമോളാണോ? അതെ 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 അതെ. സന്തോഷം വിനുമോളെ ഈ പ്രോഗ്രാമിലോട്ട് വിളിച്ചതില്. താങ്ക് യു. ടീനി ചേച്ചിയാണോ സംസാരിക്കുന്നത്? അതെ, ടീനി ചേച്ചി തന്നെയാണ് സംസാരിക്കുന്നത്. ചേച്ചിയുടെ സ്വരത്തിന് ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് തന്നെയാ വിളിച്ചത്. ഒത്തിരി ഒത്തിരി താങ്ക് യു. അപ്പൊ ഏത് പാട്ടാ വിനുമോൾക്ക് വേണ്ടിട്ടെന്ന് പാടണ്ടേ? എനിക്കും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷിജോ മോള്, അപ്പം ഷിജോ മോൾക്ക് വേണ്ടിയും കൂടെ ദൈവം തന്നതല്ലാതൊന്നുള്ള ഒരു പാട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാ. വിനുമോള് പാടത്തില്ലേ?
അല്ല ഞാൻ എന്തായാലും ഞങ്ങൾ എന്തായാലും ആ പാട്ട് പാടുന്നതായിരിക്കും. പക്ഷെ വിനുമോള് ഒരു നാല് വരി പാടിയാലോ? പാടാനോ? ആ പാടിക്കോ. ദൈവം തന്നതല്ലാരൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരീടത്തിൽ. വിനുമോള് യുവദീപ്തിയുടെ വലിയൊരു ഞങ്ങളുടെ പള്ളിയിലെ യുവദീപ്തിയുടെ ഓൾ ഇൻ ഓൾ എന്ന് പറയാം. അപ്പൊ ഒത്തിരി സന്തോഷം വിനുമോള് വിളിച്ചതില്. ഇത് ബോബി ചേട്ടനാണ്, ബോബി സേവിയർ ചേട്ടനാണ് കൂടെ പാടുന്നത്. ചേട്ടനും എന്താ പറയാ ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം. ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുള്ള ബോബി ചേട്ടൻ. അപ്പൊ എന്തായാലും ഞങ്ങൾ പാട്ട് പാടിക്കോളാം. ഓക്കെ, താങ്ക് യു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരീടത്തിൽ. ഇന്നോളം ദൈവം എന്നെ കാത്തതോർത്തു പോകുകയിൽ, എത്ര കാലം ജീവിച്ചെന്നാലും സ്നേഹം പോലെ ഈ ലോകത്ത് നമുക്ക് നൽകാനായിട്ട് ഒന്നുമില്ല. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഈ ജീവിതത്തിൽ നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം വർണ്ണിച്ച് പാടിയില്ലെങ്കിൽ തന്നെ അത് നമ്മൾക്ക് ദൈവനിഷേധമായി മാറുന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ വരുന്നത്. ഇരുളെല്ലാം മൂടുന്ന നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രകാശമായി മാറുന്നു എന്ന് പറയുന്ന നല്ല വരികളും നല്ല സംഗീതവും അല്ലേ? മാത്രല്ല, എല്ലാവർക്കും ചിലപ്പം പ്രാർത്ഥിക്കാൻ പലർക്കും പല രീതിയിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള പാട്ടുകളിലൂടെ ഒക്കെ ദൈവത്തിനോട് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റുന്നു. അതുപോലത്തെ ലിറിക്സും അതിന് ചേർന്ന മ്യൂസിക്. അപ്പം ഈ പാട്ട് സജസ്റ്റ് ചെയ്തതിൽ ഒത്തിരി താങ്ക്സ് വിനുമോൾ. അപ്പൊ പാട്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത കോളിലോട്ട് ഹലോ. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വർഗവാണിയിൽ ആന്റി, എവിടുന്നാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? ഞാൻ പാലക്കാട് ജില്ല എന്നാണ്. പാലക്കാട് ജില്ല എന്നാ? മേരി. മേരി, ഹൗസ് വൈഫ് ആണോ?
അതെ 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 എനിക്ക് 68 വയസ്സുണ്ട്, വീട്ടമ്മയാണ്. ഓക്കെ. മക്കളൊക്കെ? എനിക്ക് മക്കളൊക്കെ മൂന്നാണ്, രണ്ട് മോളും ഒരു മോനും. എല്ലാരും കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞു, കൊച്ചുമക്കളായി, സന്തോഷായിരിക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് സ്വർഗവാണിയിലോട്ട് വിളിക്കാൻ തോന്നിയത് അല്ലേ? തോന്നി, ഇന്ന് നമ്പർ കണ്ടിട്ടേ. ഓക്കെ, അപ്പം ഏത് പാട്ടാ വേണ്ടത്? ഞങ്ങൾ ഏത് പാട്ടാ പാടിത്തരണ്ടേ? ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടിയാ മതി. ആരാധ്യൻ എന്നൊരു പാട്ടുണ്ട്, ആരാധ്യൻ ഒരു പാട്ടുണ്ടല്ലോ, യേശു പാരാ ഒരു പാട്ടുണ്ട്. അത് ഞങ്ങളല്ലല്ലോ, ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും ഞങ്ങള് നല്ലൊരു പാട്ട് പാടി തന്നാലും മതിയാവും. മതി മതി. നല്ലൊരു പാട്ട് പാടി തരാം കേട്ടോ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. കാര്യം അത് ഒരുപാട് എപ്പിസോഡുകൾ, അത് ഒരുപാട് എപ്പിസോഡുകൾ ഈ പാട്ട് പാടിയത് കൊണ്ടാണ് ഞങ്ങൾ അത് വേറെ പാട്ട് പാടാന്ന് പറഞ്ഞത് കേട്ടോ. കാണും ഞാൻ മോക്ഷാപുരന്നൊരു പാട്ടില്ലേ? ആ പാട്ട് ശരി, എന്നാലേ അറിയണ പാട്ട് പാടിയാ കൊഴപ്പില്ല. ശരി ശരി, ഓക്കെ. എനിക്ക് എന്താണെന്ന് അറിഞ്ഞോ, എനിക്ക് പഴയ പാട്ടുകള് എനിക്ക് ഇഷ്ടമുള്ളൂ, പഴയ പാട്ട് എനിക്ക് അങ്ങനത്തെ പാട്ടുകളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, എന്തായാലും ഞങ്ങള് നല്ലൊരു പാട്ട് എന്തിക്ക് വേണ്ടി പാടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ശരി സ്വച്ഛമായ ജലാശയത്തിലൂടെയൊക്കെ നയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ശാന്തമായി നയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടുകൂടി കരുതുന്ന നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനോഹര ഗാനമായിരുന്നു ഇത്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡിലെ പാട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ മനോഹരമായ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളുമായി, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളുമായി എപ്പിസോഡിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പം തുടർന്നും ഈ തരുന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി.